ഹായ് മച്ചാമാരെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ മച്ചാമാരാണെങ്കിലും നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് കൺസീൽഡ് ആയിട്ട് പോയേക്കണ പൈപ്പ്, അതിൻ്റെ ഷവറിൻ്റെ വാൽവുകൾ, പിന്നെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അതെങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് കണ്ടുപോയിക്കാലോ. നമ്മൾ പലരും കണ്ടേക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം, ബാത്റൂം എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മളെല്ലാം കണ്ടേക്കണത്. എന്നാൽ അതെങ്ങനെ സെറ്റ് ചെയ്യണം നമുക്കൊന്ന് കണ്ടുപോയിക്കാലോ. നമ്മുടെ മച്ചാമാർക്ക് വേണ്ടി നേരെ പോവാം വീഡിയോയിലേക്ക്. മച്ചാമാരെ, നമ്മുടെ കൺസീൽഡ് വർക്ക് നടക്കുന്ന ബാത്റൂമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ ഇടുങ്ങിയ റൂം ആയതുകൊണ്ട് ലൈറ്റ് ഇച്ചിരി പ്രശ്നം ഉണ്ടാവും. ഈ കാണുന്നതുണ്ടോ, ഇത് നമ്മൾ ചോക്ക് ഉപയോഗിച്ച് ഇതിൻ്റെ മെഷർമെൻ്റ് ഒക്കെ എടുത്തിട്ട് വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം വരച്ചതിന് ശേഷം നമുക്ക് ഇതൊരു കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യണം. പലരും പല മെത്തേഡ് ഉപയോഗിച്ചാണ് ഈ മാർക്കിങ് ചെയ്യണത്. നീല ചരട് നീലത്തിൽ മുക്കി മാർക്ക് ചെയ്യാറുണ്ട്. നമ്മളിത് ചോക്ക് ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ വരക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 5 ഇഞ്ച് ബ്ലേഡാണ് കേട്ടോ, കട്ടിംഗ് ബ്ലേഡ്. സാധാരണ നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ പൈപ്പൊക്കെ ഓടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒരു 4 ഇഞ്ച് വലിപ്പമുള്ള കട്ടിംഗ് ബ്ലേഡാണ് യൂസ് ചെയ്യാറ്. ഇതിന് നമ്മൾ കുറച്ചുകൂടി ആഴം കിട്ടണം. അതായത് നമുക്കൊരു 1 ഇഞ്ച് 1.5 ഇഞ്ചോളം ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതുകൊണ്ട് നമുക്കൊരു 5 ഇഞ്ച് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ബ്രേക്കർ ഉപയോഗിച്ച് ഇത് ഫുള്ളും നമുക്ക് ചിപ്പ് ചെയ്ത് മാറ്റണം, ചിപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യണം. ഇപ്പോൾ ഇത് കട്ടിങ് ഉണ്ടോ, കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല പൊടിയുണ്ടോ, നല്ല കട്ടയ്ക്ക് പൊടിയുണ്ട്. നല്ല മാസ്ക് ഒന്നും വെച്ചില്ലെങ്കിൽ നമ്മുടെ മൂക്കിലെല്ലാം പൊടി കയറും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം മാറിയിക്കാം. ഇനിയിപ്പോൾ വീഡിയോ എടുത്തൊന്നും കാണാൻ പറ്റുമെന്ന് എന്നുള്ള കണ്ടോ, ഒന്നും കാണില്ല, നല്ല പൊടിയാണ്. ഈ പൊടിയൊക്കെ ഒതുങ്ങിയതിന് ശേഷം നമുക്കിനി നമ്മുടെ ബ്രേക്കർ ഉപയോഗിക്കാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചാണ് ഭാഗമാണ് കാണുന്നത് കണ്ടോ. അത് ഈ ലെവലിൽ ഇപ്പോൾ കട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ചിപ്പ് മെഷീൻ ഉപയോഗിച്ച് മൊത്തം അങ്ങോട്ട് ചിപ്പ് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മുടെ ചിപ്പിങ്ങും ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്ലിയറായിട്ട് ഇപ്പോൾ പൈപ്പ് കയറിയിരിക്കാവുന്ന കണ്ടീഷനിൽ ഹോളായിട്ടുണ്ട്. ഇതെല്ലാം നല്ല ലെവലിൽ അടിച്ച് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പൈപ്പൊക്കെ ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യാം. പൈപ്പ് അതിൻ്റെ ഉള്ള ഫിറ്റിങ്സ് എല്ലാം കയറ്റണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പരിപാടി നോക്കാം. നമ്മളിവിടെ കൺസീൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. ഇത് ജാഗ്വാറിൻ്റെ ഒരു ഡൈവേർട്ടറാണ്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ പണ്ടൊക്കെ ബാത്റൂമുകളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മിക്സർ ടാപ്പാണല്ലോ. ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. നമുക്കത് ഈ ഡൈവേർട്ടർ ഉപയോഗിച്ച് അതിൻ്റെ ജോലികൾ എളുപ്പമാക്കാൻ പറ്റും. ഡൈവേർട്ടർ ആകുമ്പോൾ നമുക്ക് ആവശ്യാനുസരണം ലിവർ അഡ്ജസ്റ്റ് ചെയ്ത് ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, അല്ലെങ്കിൽ രണ്ട് മിക്സ് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോൾഡ് വാട്ടർ ആണെങ്കിൽ അങ്ങനെ, ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ ലിവർ വെറുതെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അതിനകത്തൊരു മാറ്റമായിട്ടുണ്ട്. ഇത് മൊത്തം ബ്രാസിലാണ് കേട്ടോ, ഇതിൻ്റെ ഫുള്ളായിട്ട് ഇത് മേക്ക് ചെയ്തേക്കുന്നത് ബ്രാസിലാണ്. ഇനി നമ്മളിത് എങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ ഈ സ്പൗട്ടിൻ്റെ ഈ 4 വേകൾ, ഈ 4 ഹോളുകൾ എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്നത് കണ്ടോ, ഈ H മാർക്ക് ചെയ്തേക്കുന്നത്, ഇത് നമ്മുടെ ഹോട്ട് വാട്ടർ ഇതിനകത്തേക്ക് ചെല്ലാനുള്ള ഹോളാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് സി മാർക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതിനകത്തേക്ക് കോൾഡ് വാട്ടർ അകത്തേക്ക് ചെല്ലാനുള്ള ഹോള്. നേരെ മുകളിൽ കാണുന്നത് ഈ ടോപ്പിലേക്ക് കാണുന്ന ഈ ഭാഗം നമ്മുടെ ഷവർ ഏരിയയിലേക്ക് വെള്ളം ചെല്ലണത്, ഈ താഴെ കാണുന്നത് നമ്മുടെ സ്പൗട്ട്, അത് ആ ടാപ്പില്ലേ, ടാപ്പിലേക്ക് വെള്ളം മിക്സായിട്ട് വരുന്ന ഹോളാണ് കാണുന്നത്. ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് ടൈലിൻ്റെ മാക്സിമം മിനിമം ആയിട്ടുള്ള അളവാണ്. ഇനി നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യേണ്ട ഫിറ്റിങ്സ് CPVC ഫിറ്റിങ്സ് ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അതിനെ നമ്മൾ ഉപയോഗിച്ചാണത് കണ്ടില്ല. ഇത് ബ്രാസ് ത്രെഡറായിട്ടുള്ള ഒരു MT ആണ്, 3/4 ഇഞ്ച് 3/4 കര ബ്രാസ് ത്രെഡഡായിട്ടുള്ള MT.
ഇത് ടഫ്ലോൺ ടേപ്പ്. ഈ ടഫ്ലോൺ ടേപ്പ് ഇതിനകത്ത് ചുറ്റി ചുറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളിത് അതിനകത്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കുകയുള്ളൂ. ഈ ടഫ്ലോൺ ടേപ്പ് നമുക്ക് ഇതിനകത്ത് നിന്ന് ചുറ്റി കൊടുക്കാം. ഇതിനുള്ളിൽ മുക്കാലിക്കറിയാണ് ഈ എം ടിയെ. നമ്മുടെ ടഫ്ലോൺ ടേപ്പ് ഇതിനകത്ത് ഈ രീതിയിൽ ചുറ്റണം. ഈ രീതിയിൽ നല്ല കനത്തിൽ, അത്യാവശ്യം ഇതിന് ടൈറ്റായിരിക്കാവുന്ന കണ്ടീഷനിൽ നന്നായിട്ട് ചുറ്റി കൊടുക്കണം. ഫോണും ഷെല്ലാക്കൊക്കെ യൂസ് ചെയ്യണത് ഇതിൻ്റെ ആ ലീക്കേജ് പ്രശ്നം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ നല്ല കനത്തിൽ തന്നെ നമ്മൾ ഈ ടഫ്ലോൺ ഇട്ട് കൊടുക്കേണ്ടത്. അതുകൂടാണ്ട് ലിക്വിഡ് രൂപത്തിലുള്ള നമ്മുടെ ഒന്നെങ്കിൽ ഷെല്ലാക്ക് അല്ലെങ്കിൽ നമ്മുടെ സി പി വി സിയുടെ സോൾവെൻ്റ്, ഇതിലേതെങ്കിലും ഒരു സാധനം നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. നമ്മളിവിടെ എന്തായാലും ഷെല്ലാക്ക് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇത് നമ്മുടെ ഷെല്ലാക്കാണ് കേട്ടോ. ഷെല്ലാക്ക് നമ്മൾ ഇതിനെ എടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുലുക്കി എടുത്താൽ മതി. സെറ്റായിട്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് അതിന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അതിനെടുത്തതിന് ശേഷം നമുക്ക് ഈ ടഫ്ലോൺ ഇട്ട് കൊടുത്തതിനടുത്ത് ഫുള്ളായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. തേച്ച് പിടിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ സ്പൗട്ടിൻ്റെ ഹോളില്ലേ, അതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് കുറച്ചുകൂടി ഷെല്ലാക്ക് ഇട്ട് കൊടുക്കാം. സ്പൗട്ടിൻ്റെ ഹോളിൽ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് അതായത് പിടിച്ചോട്ടെ എന്ന രീതിയാണ് രണ്ട് സൈഡ് ഇടുന്നത്. ഇനി നമ്മുടെ എം ടി അതിനകത്ത് കയറ്റി ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതും നമ്മൾ വെറുതെ കൈകൊണ്ട് ടൈറ്റ് ചെയ്താൽ പോരാം. നമ്മുടെ പൈപ്പ് റേഞ്ചോ അഡ്ജസ്റ്റബിളോ മങ്കി സ്പാനറോ ഏതു വേണമെങ്കിലും യൂസ് ചെയ്ത് നമുക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ കൺസീൽഡായിട്ട് പോകുന്ന എല്ലാ ഫിറ്റിങ്സും നല്ല ഹെവി രീതിയിൽ ടൈറ്റ് ചെയ്ത് നന്നായിട്ട് ഷെല്ലാക്കോ അല്ലെങ്കിൽ ബാക്കി എന്ത് ലീക്കേജ് വരാതിരിക്കാൻ എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ നന്നായിട്ട് സെറ്റ് ചെയ്ത് വിടണം. കാരണം ഇതൊക്കെ നമ്മുടെ ടൈലിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൻ്റെ ഉള്ളിലോ ഒക്കെ അകത്തേക്ക് പോകാനുള്ളതാണ്. ഇനി ബൈ ചാൻസിന് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമ്മുടെ ടൈലിൻ്റെ ഉള്ളിലായതുകൊണ്ടും ഭിത്തിയുടെ ഉള്ളിലായതുകൊണ്ടും അവിടെ ഈർപ്പം വരാനും പുറത്തെ ഭിത്തിയിലേക്ക് വെള്ളം ഇറങ്ങാനും മറ്റു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെല്ലാക്ക് ഉണ്ട്, പിന്നെ നമ്മുടെ സി പി വി സിയുടെ സോൾവെൻ്റ് ഉണ്ട്, പിന്നെ ടഫ്ലോൺ ടേപ്പ് ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ മെറ്റീരിയലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ മാറി മാറി. നമ്മളിതിൽ ഹോട്ട് വാട്ടർ പോകാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് സി പി വി സിയുടെ ഫിറ്റിങ്സ് യൂസ് ചെയ്തേക്കണത്. സി പി വി സി ആകുമ്പോൾ നമ്മുടെ എത്ര ചൂടുള്ള വെള്ളമായാലും തണുത്ത വെള്ളമായാലും നമുക്കതിൽ കടത്തിവിടാം, വേറെ പ്രശ്നമൊന്നും വരില്ല. അതല്ല സാധാരണ രീതിയിലുള്ള ഷവർ വാൽവ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഗേജ് കൂടിയ പി വി സി പൈപ്പായാലും യൂസ് ചെയ്താൽ മതി. നമ്മളിതിനകത്ത് ചൂടുവെള്ളം കടന്നു പോകാനുള്ളത് കൊണ്ട് സി പി വി സിയുടെ ഫിറ്റിങ്സും പൈപ്പുകളും യൂസ് ചെയ്യണം. പിന്നെ കൺസീൽഡ് ആയതുകൊണ്ട് തന്നെ ആരും ഇങ്ങനെ പി വി സി വെച്ച് വലിയ റിസ്ക് എടുക്കാൻ തയ്യാറാവാറില്ല. എല്ലാവരും സി പി വി സി ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഇപ്പൊ നമ്മുടെ ബ്രാസ് ത്രെഡ് എം ടി എ നമ്മള് എല്ലാം തന്നെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താന്ന് നോക്കാം. ഇനി നമുക്ക് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് എങ്ങനെയാന്ന് നോക്കാം. ഇത് നമ്മുടെ ഗബ്രേറ്റിന്റെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. ഇത് ഗബ്രേറ്റിന്റെ ഫുൾ ഫ്രെയിം കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇത് ഫ്രെയിം ഇല്ലാണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം, ഹാഫ് ഫ്രെയിമിന് സെറ്റ് ചെയ്യാം, ഫുൾ ഫ്രെയിമിലും സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ എടുത്തേണത് ഇത് ഫുൾ ഫ്രെയിം ആയിട്ടുള്ള ഗബ്രേറ്റിൻ്റെ ഫുൾ ഫ്രെയിം കൺസീൽഡ് ഫ്ലഷ് ടാങ്കാണ്. ഇതിൻ്റെ ആക്സറീസുകളാണ് ബാക്കിയുള്ളത്. ഇനി നമുക്ക് അതിനകത്തു നിന്ന് നമ്മുടെ ഫ്ലഷ് ടാങ്ക് എടുക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ഫുൾ ഫ്രെയിം ഫ്ലഷ് ടാങ്ക്. ഇത് ഇതിൻ്റെ ഉള്ളിൽ വരുന്ന വാൽവുകളാണ് കേട്ടോ, ഇത് സെറ്റ് ചെയ്യാനുണ്ട് ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ടാങ്കും എല്ലാ ആക്സസറീസും സ്പെയർ ആയിട്ടാണ് നമുക്ക് തന്നേക്കുന്നത്. ഇനി നമുക്കിത് അകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ഫ്ലഷ് ടാങ്കിൽ നിന്ന് നമ്മുടെ ക്ലോസറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന പൈപ്പ്, അത് അടച്ചു വയ്ക്കാനുള്ളൊരു കപ്പാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. ഇത് വെച്ച് നമുക്കൊന്ന് അടച്ചു വെച്ചേക്കാം. ഇത് നമ്മുടെ ക്ലോസറ്റ് ലൈനിലേക്ക് കണക്ട് ചെയ്യാനുള്ള എൽബോയും അതിൻ്റെ ക്ലാമ്പുണ്ട്. പിന്നെ അതിനകത്ത് അടച്ചു വയ്ക്കാൻ വേണ്ടി ഒരു കപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ ഫുൾ ഫ്രെയിമിലേക്ക് കണക്ട് ചെയ്ത് പിടിപ്പിക്കണം. ആ ലോക്കിലേക്ക് കറക്റ്റായിട്ട് പ്രസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇത് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തെ വെള്ളത്തിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന സാധനമാണ്. ഇത് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തുള്ള ഒരു ഫിറ്റിങ്സാണ് കാണുന്നത്. ഈ ഫിറ്റിങ്സിലേക്ക് കയറ്റിയാണ് നമ്മുടെ ഈ അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധനം സെറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഫുൾ ഫ്രെയിം നമ്മുടെ ഈ ഭിത്തിയിൽ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടി നമ്മൾ ഡ്രില്ല് വെച്ചിട്ട് ഹോൾ അടിക്കുന്നുണ്ട്. ഇത് ഫിഷറും സ്ക്രൂ ഉപയോഗിച്ചാണ് കേട്ടോ ഇതിനകത്ത് സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാർക്ക് ചെയ്തൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു, അതെനിക്ക് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ അത് ഞാൻ ഡ്രില്ല് ചെയ്യണം കാണിക്കുന്നത്. ഈ ഡ്രില്ല് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഫിഷർ വെച്ച് ഒരു 8 അല്ലെങ്കിൽ 10 mm ഫിഷർ, ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. ആ ഫിഷർ വെച്ചിട്ട് അവർ വരുന്ന തന്നെ സ്ക്രൂകളുണ്ട്, ആ സ്ക്രൂ അതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്ത് പിടിപ്പിക്കുന്നു. അപ്പോൾ ഇതിനൊരു 4 ഹോള് നമുക്ക് അടിക്കാനുണ്ട് ഇതിനകത്ത്. ഈ 4 ഹോളിലും ഫിഷറും സ്ക്രൂവും വെച്ചിട്ടാണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്യുന്നത് ഇതിനകത്ത്. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രിപ്പ്. ഗ്രിപ്പ് അതിനകത്ത് കയറ്റി സെറ്റ് ചെയ്യണം. ഇത് ചുടുകട്ടോ അല്ലെങ്കിൽ ചെങ്കല്ലോ വെച്ച് പണത വീടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഗ്രിപ്പ് ചിലപ്പോൾ യൂസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തേക്കണത് ഫുള്ളും ചെങ്കല്ല് വെച്ചാണ് പണിതേക്കുന്ന വീട്. അപ്പോൾ അതിനകത്ത് ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടി ഇരുട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ അടിച്ച് തരണത് കേട്ടോ. ഇത് നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു നിപ്പിളാണ്. ഇത് വൺ സൈഡ് അറേഞ്ച് ആണ് കേട്ടോ. നമ്മുടെ PN60 ഒരു എൽബോയാണ് ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യണത്. ഇത് ടഫ്ലോണും ഷെല്ലാക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നമ്മുടെ ത്രെഡ് എൽബോയിലേക്ക് ഇത് ശരിക്കും ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇന്ന് നമ്മളെല്ലാം CPVC ഫിറ്റിങ്സ് ആണ് കേട്ടോ ഇതിനകത്ത് മൊത്തം യൂസ് ചെയ്തേക്കണത്. ഇതുകൊണ്ട് ഇത് നന്നായിട്ട് ഇതിനകത്ത് ടൈറ്റ് ചെയ്ത് പിടിപ്പിക്കണം. അതിന് ശേഷം വേണം നമ്മുടെ
ടാങ്കായിട്ട് ഇനിയിപ്പോൾ കണക്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ എൽബോയും ഈ ഫിറ്റിങ്സിൻ്റെ അകത്ത് അകത്തേക്ക് കയറ്റി വെച്ചിട്ട് ഉള്ളിൽ അതിൻ്റെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്തതിന് ശേഷം വേണം, നമ്മൾ ആദ്യം കാണിച്ചില്ലേ അതിനകത്തുള്ള വെള്ളം അഡ്ജസ്റ്റ് ചെയ്യണ വാൽവും മറ്റു സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ പൈപ്പ് ലൈനൊക്കെ അതിനകത്ത് സോൾവെൻ്റ് ചെയ്ത് പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് ആ റൂമിൻ്റെ അകത്ത് വെച്ച് കാണിക്കാൻ പറ്റിയില്ല, കാരണം അവിടെ വെളിച്ചം കുറവാണ്. ഇതാണ് നമ്മുടെ CPVC ഫിറ്റിങ്സ്. ഇതിപ്പോൾ 1 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സാണ്. ഇത് പുറത്ത് യൂസ് ചെയ്യണതാണ്. നമ്മൾ അതിൻ്റെ അകത്ത് 1.25 ഇഞ്ചിൻ്റെ ഫിറ്റിങ്സാണ് മൊത്തം ഇടുന്നത്. ഇത് നമ്മുടെ CPVC പേസ്റ്റ് ഉപയോഗിച്ച് എൽബോ ഒട്ടിക്കണെയാണ് ഈ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ അതിൻ്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ അതിൻ്റെ അകത്ത് വെളിച്ചക്കുറവാണ് പ്രശ്നമായത്. അപ്പോൾ അത് പുറത്ത് ചെയ്യണത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് 1.25 ഇഞ്ചിൻ്റെ പൈപ്പാണ്. CPVC സോൾവെൻ്റാണ് കേട്ടോ ഇതിനകത്ത് യൂസ് ചെയ്തേക്കണേ. ഇപ്പോൾ നമ്മുടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്കും നമ്മുടെ ഡൈവേർട്ടറും നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ ഡൈവേർട്ടർ. ഡൈവേർട്ടറിൻ്റെ ഇപ്പോൾ അതിനകത്ത് ഒരു കപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കപ്പിനകത്ത് ഒരു മാർക്കിങ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതാണ് അതിൻ്റെ ടൈല് വരുന്ന കനവും മറ്റു കാര്യങ്ങളും മാർക്ക് ചെയ്തേക്കണത്. ഇത് നമ്മുടെ ക്ലോസറ്റ് ലൈനിലേക്ക് പോകാനുള്ള 4 ഇഞ്ച് പൈപ്പ്. ഇനി ഇവിടെ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ വർക്ക് നടക്കേണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ആദ്യം ആ സെറ്റ് ചെയ്തത്, അതിൻ്റെ വാൽവ്. നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ അകത്ത് വരുന്ന സാധനങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഇതിനകത്ത് ഒരു തെർമോകോൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഫ്രെയിമുണ്ട്, അത് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്ത് പിടിപ്പിക്കണം. ഇത് നമ്മൾ സെറ്റ് ചെയ്യണത് ലെഡ്ജ് വാളാണ് കേട്ടോ ഇതിനകത്ത്. ഇത് ലെഡ്ജ് വാള് കിട്ടിയാണ് നമ്മൾ ഈ ടാങ്ക് ഇതിൻ്റെ കൺസീൽഡാക്കി മാറ്റുന്നത്.
ചിലർ ഭിത്തി കട്ട് ചെയ്തിട്ട് അകത്ത് കയറ്റി വയ്ക്കാറുണ്ട്. ഇത് നമ്മൾ ലെഡ്ജ് വാളിലാണ് വെക്കുന്നത്. ഇതാണ് ആദ്യം ഞാൻ പറഞ്ഞ ആ തെർമോക്കോളിൻ്റെ ഒരു ചെറിയ ബോക്സ്. ഈ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ലെഡ്ജ് വാളും ടൈലും എല്ലാം വന്നു കഴിയുമ്പോൾ ഈ ഭാഗം ഈ ഇത്രയും ഫ്രെയിം ഈ ഇരിക്കുന്ന ഫ്രെയിം മാത്രം നമുക്ക് ടൈലില്ലാണ്ട് നമുക്ക് കിട്ടണം, ഒരു ഹോളായിട്ട് കിട്ടണം. അതിനുവേണ്ടി കമ്പനി കൊടുത്തേക്കണതാണ് ഈ ചെറിയൊരു ബോക്സ്. ഇത് നമ്മളതിനകത്ത് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് വയ്ക്കണം. ഇതാണ് നമ്മുടെ ഓട്ടി പ്ലഗ്. ഇത് നമ്മുടെ ആ ടാപ്പ് വരുന്ന ഭാഗങ്ങളെല്ലാം ഇത് കയറ്റിയിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കണം. സിമെൻറ്റും ടൈലും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ അകത്തേക്ക് പൊടിയും ചെളിയൊന്നും പോകാണ്ടിരിക്കാനും പിന്നെ പിന്നെ എന്താ പറയുക, നമുക്ക് വാട്ടർ ടെസ്റ്റ് നടത്താനുണ്ട്. ഇത് പ്രഷർ ടെസ്റ്റ്. പ്രഷർ ടെസ്റ്റ് നടത്തുമ്പോൾ ടഫ്ലോണൊക്കെ ഇട്ടൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിൽ കൂടെ വെള്ളം ലീക്ക് ചെയ്യും. അത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ ഓട്ടി പ്ലഗ് നമ്മൾ ഇടുന്നത്. നമ്മുടെ ഈ ബാത്റൂമിൻ്റെ അകത്ത് അത്യാവശ്യമുള്ള എല്ലാ പൈപ്പ് ലൈൻസും നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഹോട്ട് വാട്ടറിൻ്റെ ലൈനും കോൾഡ് വാട്ടറിൻ്റെ ലൈനും പിന്നെ ക്ലോസറ്റ് ലൈൻ പിന്നെ വേസ്റ്റ് വെള്ളത്തിൻ്റെ ലൈൻ എല്ലാം നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്ത് കോൺക്രീറ്റ് വർക്ക് ടൈൽ വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് കയറ്റണം എങ്ങനെയാണെന്ന് കാണാം. അപ്പം മച്ചാൻ വരെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോകുമ്പോഴേ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു പിടിച്ചിട്ട് പോവുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.